എയർ ഫ്രയർ വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ, ഏത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനൊടുവിൽ കണ്ണൂർ നിക്ഷാനിൽ പോയപ്പോൾ അവരെനിക്ക് എൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഹാവൽസിൻ്റെ എയർ ഫ്രയർ സജസ്റ്റ് ചെയ്തിട്ട് അത് വാങ്ങിച്ചു. അത്യാവശ്യം ലാർജ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞു ഫാമിലി കൂടിയാണെങ്കിൽ എയർ ഫ്രയർ ആയിരിക്കും ഒവനേക്കാളും കുറച്ചുകൂടി കൺവീനിയൻറ്റ്. സോ ഞാൻ ഇതിലൊരു റെസിപ്പി ചെയ്തു, അതാണ് നിങ്ങളെ കാണിക്കുന്നത്. ചിക്കൻ ടിക്കയാണ് കേട്ടോ റെസിപ്പി, വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻസ്ട്രക്ഷൻ മാനുവലിൻ്റെ കൂടെ തന്നെ ഒരു റെസിപ്പി ബുക്കും കിട്ടുന്നുണ്ട്, അതിൽ കുറച്ച് റെസിപ്പീസ് ഉണ്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫുഡ് ബാസ്കറ്റിലേക്ക് ടിക്കാസ് വെച്ചിട്ട് ഞാൻ ഇതങ്ങ് അടച്ചു കൊടുത്തു. ഞാൻ ഇന്ന് പ്രീ ഹീറ്റ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ സാധാരണ ഓവനിൽ ചെയ്യുന്ന പോലെ ജസ്റ്റ് പ്ലഗ് ഇട്ടു. ഇതിലൊരു ഗ്രീൻ കളർ ബട്ടൺ കാണാം, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഒരു മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറച്ച് ഓട്ടോ കുക്ക് മോഡ്സ് കാണാം. ഈ ഓട്ടോ മോഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ഒക്കെ നമ്മുടെ റെസിപ്പി ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഞാനിവിടെ റോസ്റ്റിംഗ് മോഡ് സെലക്ട് ചെയ്തു. പിന്നെ ഇത് സ്റ്റാർട്ടായി, ഒരു ഫാൻ കറങ്ങുന്ന സൗണ്ട് കേൾക്കാം നമുക്ക്. അപ്പോൾ ഇത് സ്റ്റാർട്ടായി നട്ടോ അർത്ഥം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുത്തു, നല്ലോണം ക്രഞ്ചി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. വീണ്ടും നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു, എവിടെ വെച്ചിട്ടാണോ നമ്മൾ സ്റ്റോപ്പായി അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടോ. സോ ആഫ്റ്റർ 15 മിനിറ്റ്സ് നമ്മുടെ ചിക്കൻ ടിക്ക അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ആകെ ഒരു സ്പൂൺ ഓയിൽ മാത്രം കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളൂ, അത് മാരിനേഷനിൽ. ഇനി ഇത് ക്ലീൻ ചെയ്യാൻ ഇവിടെ ഒരു ക്ലിയർ ഫുഡ് ബാസ്കറ്റ് ലോക്കാണ്, അതിന് താഴെയായിട്ട് ഒരു റിലീസ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ബാസ്കറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് കഴുകി തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെക്കാം കേട്ടോ. കുക്കിങ്ങിന് 80% കുറവ് ഓയിലേ വേണ്ടു എന്നുള്ളതാണ് ഈ ഒരു എയർ ഫ്രയറിൻ്റെ മെയിൻ അട്രാക്ഷൻ. സോ ഞാനിത് കണ്ണൂർ നിക്ഷാൻ കേട്ടോ വാങ്ങിച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പേജ് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം.